അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെയും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. പലരും പല മുറാദുകൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കട്ടെ. ഇസ്ലാമിക് ടി വി സബക്കൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. റബ്ബു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വലിയ ആമുഖങ്ങളില്ലാതെ നാം ചിന്തിക്കേണ്ടതും നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരണോ എന്ന് ആലോചിക്കേണ്ടതുമായ, ആലോചിപ്പിക്കുന്നതുമായ വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണ് ഇന്ന് നാം ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. മനുഷ്യരാകുന്ന നമുക്ക് നന്മകൾ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. 60-70 വയസ്സ് വരെയാണ്, അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്സെന്ന് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ആ കാലത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉറക്കവും നമ്മുടെ വിനോദങ്ങളും നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നാം നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളും കുട്ടിക്കാലം ഒക്കെ കഴിഞ്ഞാൽ നന്മ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നന്മകളിലേക്ക് അതിവേഗം വളരെ പെട്ടെന്ന് നാം ഉളരേണ്ടതുണ്ട്. ഏത് നന്മ കണ്ടാലും നമുക്കറിയാവുന്ന നന്മകളിലേക്ക് വളരെ പെട്ടെന്ന് നാം ഓടിച്ചെല്ലേണ്ടതുണ്ട്. അതിലേക്ക് സൂചന നൽകുന്ന, നന്മകളിലേക്ക് ഉളരാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്ന, നമ്മെ അറിയിക്കുന്ന ഹദീസാണിത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ അമലുകളെ കൊണ്ട് നിങ്ങൾ ഉളരൂ. അതിവേഗം നല്ല അമലുകളിലേക്ക്, നല്ല പ്രവൃത്തികളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങും. ഫസതകൂനു ഫിതൻ, ശേഷം ഫിത്തന വരാനുണ്ട്. വലിയ അപകടങ്ങൾ, വലിയ അക്രമങ്ങൾ, വലിയ സംഘട്ടനങ്ങളും ചതികളും വഞ്ചനകളും മദ്യപാന അധികരിക്കലും വ്യഭിചാര അധികരിക്കലും തുടങ്ങി സകലമാന ഫിത്തനകളും ശേഷം വരാനുണ്ട്. ആര് ആരെ കൊല്ലുന്നു എന്നറിയില്ല, ആര് ആരെ പിടിച്ചുപറിക്കുന്നു എന്നറിയില്ല. അത്രമാത്രം കൊലയും അക്രമങ്ങളും അധികരിക്കുന്ന ഒരു കാലം വരാനുണ്ട്. കൈത്തായില്ലയിലിൽ മുതലേ ഇരുൾ മൂടിയ ഇരുളടഞ്ഞ രാത്രിയെപ്പോലെ, ഇരുളടഞ്ഞ ശക്തമായ ഇരുട്ട്, കുരാകുരി ഇരുട്ടുള്ള രാത്രിയിൽ മനുഷ്യർ പോലും ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭയപ്പെടും. കാരണം മനുഷ്യരിൽ നിന്ന് തന്നെ ആക്രമികളുണ്ടായിരിക്കും, വഞ്ചകന്മാരുണ്ടായിരിക്കും, കൊള്ള ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. രാത്രിയിൽ ഒറ്റക്ക് പോകുമ്പോൾ പല അപകടങ്ങളും പല ആക്രമങ്ങളും നാം നേരിടേണ്ടി വരും. അതല്ലെങ്കിൽ പിടിമൃഗങ്ങൾ, മറ്റുഴിയ ജന്തുക്കൾ തുടങ്ങിയ മാരകമായ വിഷജന്തുക്കൾ നമ്മെ രാത്രിയിൽ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷയോടുകൂടെയാണ് നാം രാത്രിയിൽ യാത്രക്ക് പോലും പുറപ്പെടാറുള്ളത്. ആ രാത്രിയെപ്പോലെ ഫിത്തനകളുണ്ടാകും. പകലാണെങ്കിലും നാം ജീവിക്കുന്ന ആ കാലഘട്ടത്ത് വലിയ അക്രമങ്ങളും വലിയ സംഘട്ടനങ്ങളും നടക്കും. എത്രമാത്രം എന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. അന്ന് പ്രഭാതത്തിൽ വിശ്വാസിയായിരുന്ന ആള് രാത്രിയാകുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹം സത്യനിഷേധിയായി മാറിയിട്ടുണ്ടായിരിക്കും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം വിശ്വാസിയായ ആള് പ്രഭാതമാകുമ്പോഴേക്കും അദ്ദേഹം കാഫിറായി മാറിയിട്ടുണ്ടായിരിക്കും, സത്യനിഷേധിയായി മാറിയിട്ടുണ്ടായിരിക്കും.
എവിയോ ദീനഹൂബി അറന്നിമ്മിന തുന്യ, അദ്ദേഹത്തിൻ്റെ ദീനിനെ ചെറിയ തുച്ഛമായ വിലക്ക്, നിസ്സാരമായ വിലക്ക് അദ്ദേഹത്തിൻ്റെ ദീനിനെ അദ്ദേഹം വിറ്റിരിക്കും, ദീനിൻ നഷ്ടപ്പെടുത്തിയിരിക്കും എന്ന്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നന്മ ഏത് കണ്ടാലും വിടാതെ നന്മ ചെയ്യാൻ മത്സരിച്ചിരുന്ന ആ സ്വഹാബത്തുൽ കിറാമിനോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് നന്മ ചെയ്യാനുള്ള പ്രേരണകൾ ചോദിച്ചറിയുകയും ആ നന്മകളിലേക്ക് ഉളരുകയും ചെയ്യുന്ന സ്വഹാബത്തുൽ കിറാം. സമ്പന്നർ സ്വതക്ക് കൊടുക്കുമ്പോൾ പാവങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ, നിസ്കാരവും നോമ്പും ഒക്കെ അവർക്കുണ്ട് ഞങ്ങൾക്കും ഉണ്ട്, അവർ സ്വതക്ക് കൊടുക്കുന്നു പാവങ്ങളായ ഞങ്ങൾക്ക് സ്വതക്കയില്ലല്ലോ, അതിൻ്റെ കൂലി ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, ആ കൂലി നഷ്ടപ്പെടും, ആ നന്മ നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയോടുകൂടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച ആ സ്വഹാബത്തുൽ കിറാമിനോടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ശേഷം ഫിത്തന വരാനുണ്ട്. നാം ചിന്തിക്കണം, ആ കാലമാണോ ഇന്ന്? ആ കാലഘട്ടത്തേക്ക് നാം എത്തിയിട്ടുണ്ടോ? നമ്മുടെ കാലത്ത് വലിയ വലിയ വിപത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തുച്ഛമായ വിലക്ക് തൻ്റെ ദീനിനെ, തനിക്ക് ഹറാമായത് ഹലാലാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണല്ലോ ഹലാലിനെ ഹറാമും ഹറാമിനെ ഹലാലുമാക്കുന്ന കാലം വരുമ്പോൾ അവൻ അവിശ്വാസിയായി മാറുകയാണല്ലോ. മദ്യപാനം ഹറാമാണ്, അത് ഹലാലാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതിന് പ്രചാരണം നൽകിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അങ്ങനെയല്ലേ നാം പഠിച്ചിട്ടുള്ളത്? അപ്പൊ അതിലേക്ക് നാം നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ ഹദീസ് എത്രമാത്രം നമ്മെ ജാഗ്രത കാണിക്കാൻ വേണ്ടി ഉണർത്തുന്നുണ്ട്. ഓരോ വിശ്വാസികളും ജാഗ്രത കാണിക്കേണ്ടതാണ്. ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലം, കുറേ കാലങ്ങൾ മാസങ്ങളോളം പള്ളികളും മദ്രസകളൊക്കെ അടഞ്ഞു കിടന്നു. കുറേ ആളുകൾ പള്ളിയിൽ നിന്നും മദ്രസകളിൽ നിന്നും അകന്നു. ഇനി ദീന് വേണ്ട എന്ന അർത്ഥത്തോടുകൂടെ, ഇനി പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അതൊന്നും പ്രയാസമില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ആളുകൾ എത്തിച്ചു. അള്ളാഹു കാക്കട്ടെ. ദീനിലേക്ക്, ദീനിൽ നന്മയുണ്ടാക്കിയെടുക്കുക, നന്മ ചെയ്യുക, നല്ല മനുഷ്യരായി ജീവിക്കുക. ഉലായിക യുസാരിഉന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലണമെന്ന ചിന്തയോടെ പേടിയോടെ ദാനധർമ്മങ്ങളും മറ്റു നല്ല കാര്യങ്ങളും ചെയ്യുന്നവരാണ്, ചെയ്യുന്ന വിശ്വാസികൾ. ആ വിശ്വാസികൾ ലഹാ സാബിഖൂൻ, ആ നന്മകളിലേക്ക് അവർ ധൃതി കാണിക്കുന്നവരാണ്, മുന്നിടുന്നവരാണ്, പെട്ടെന്ന് അവർ ആ നന്മകളിലേക്ക് ഉളരുന്നവരാണ്. നമ്മളും നന്മകളിലേക്ക് ഉളരുന്നവരാകണം. പരിശുദ്ധ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡും ഓരോ സമയങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. റജബ് മാസം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശഅബാനും റമദാനും, ഈ റജബ് നഷ്ടപ്പെടുത്തിയതുപോലെ ശഅബാനും നഷ്ടപ്പെടുത്തൂലേ? പിന്നെ റമദാനിൽ മാത്രം നമ്മുടെ നോമ്പും നിസ്കാരവും ഖിറാത്തും, അതും ആദ്യത്തെ പത്തിനോടുകൂടെ അതിൻ്റെ ആവേശവും തീരും. ആ ഒരു അവസ്ഥയിലേക്ക് മാറാതെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, റജബിലും ശഅബാനിലും റമദാനിലും അള്ളാഹുവിലേക്കടുത്ത് നമ്മുടെ ഈമാനിനെ ഭദ്രമാക്കണം. എല്ലാ ഖൈറിലേക്കും, നമ്മുടെ മുമ്പിൽ ഖൈറുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരുപാട് നന്മകളുണ്ട്.
സ്വാലിഹായ അമലുകൾ ഇഷ്ടംപോലെ ചെയ്യാനുള്ള അവസരമാണ്. ആ അവസരങ്ങളിലേക്ക് മുന്നേറുക, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ഈ ഹദീസ് വളരെ കൂടുതൽ ചിന്തിക്കുകയും നമ്മുടെ ഈമാന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുകയും ഇല്ല എന്ന് ഉറപ്പിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക. അതിനുവേണ്ടി ഈ ഹദീസിനെ നാം എഴുതി വെക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു തആല കൂടുതൽ പഠിക്കാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.